നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ബാർ കോഴ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന പിണറായി വിജയന്റെ ആവശ്യം യുക്തിക്ക് നിരക്കാത്തതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ധനമന്ത്രി KM മാണി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ട CPI പ്രത്യക്ഷ സമര പരിപാടികൾക്കൊരുങ്ങുന്നു. റാന്നി പെരുന്നാട് പൂവത്തുമൂട് പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ 25 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. റാന്നി സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സിനോഷ 2014 വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കമായി. പ്രദർശനം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ബാർകോഴ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന പിണറായി വിജയന്റെ ആവശ്യം യുക്തിക്ക് നിരക്കാത്തതാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഇടതു മുന്നണിയിലെ പ്രതിസന്ധി മറച്ചുവെക്കുവാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും VM സുധീരൻ കുറ്റപ്പെടുത്തി. ബാർകോഴ വിവാദത്തിന് പിന്നിൽ മദ്യമാഫിയയാണ്. ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യത കൂടി കണക്കിലെടുക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ തിളക്കം കുറയ്ക്കുവാനാണ് ചിലരുടെ ശ്രമം. ബാർ ഉടമകളുടെ ആരോപണങ്ങളെ അന്തിമവിധിയായി കാണുന്നില്ല. കോഴ ആരോപണത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരുടെ അജണ്ടയുണ്ടെന്നും VM സുധീരൻ പറഞ്ഞു. ധനമന്ത്രി KM മാണി രാജിവെക്കണമെന്നും ബാർ കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട CPI പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു. ഇടതു മുന്നണി വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടത് മാധ്യമങ്ങൾ അറിഞ്ഞതിൽ തെറ്റില്ലെന്നും ഈ മാസം 12-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ധനകാര്യ മാനേജ്മെന്റ് KM മാണിയുടേതാണ്. സംസ്ഥാനത്തിന്റെ കടബാധ്യതയ്ക്ക് ഉത്തരവാദി സർക്കാരാണെന്നും പന്നിൻ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി. ബാർകോഴ വിഷയത്തിൽ ആരോപണ വിധേയനായ KM മാണി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും പന്നിൻ ആവശ്യപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, നിലയ്ക്കൽ ഭദ്രാസന, മർത്തം മറിയം സമാജം, റാന്നി ഡിസ്ട്രിക്ട് സമ്മേളനം 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ റാന്നി സെന്റ് തോമസ് അരമനയിൽ നടക്കും. ദാമ്പത്യ വിശദീകരണ ബോധവൽക്കരണ പദ്ധതിയായ അവർ ഒന്നാകുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി നിലയ്ക്കൽ ഭദ്രാസന മാനവ ശാക്തീകരണ വിഭാഗം ഡയറക്ടർ റവറൻഡ് ഫാദർ സൈമൺ വർഗീസ് ക്ലാസുകൾ നയിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി പെരുന്നാട് പൂവത്തുമൂട് പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ പൂർത്തീകരണത്തിന് 25 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി രാജു എബ്രാഹിം എൽ അറിയിച്ചു. 15 ദിവസങ്ങൾക്കകം പണികൾ തീർത്ത് പാലം തുറന്നു നൽകുമെന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായും MLA പറഞ്ഞു. റാന്നി തഹസീൽദാരുടെ ചേംബറിൽ ചേർന്ന നാട്ടുകാരുടെ പ്രതിനിധികളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. റാന്നി പെരുന്നാട് പൂവത്തുമൂട് പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ പൂർത്തീകരണത്തിനായി 25 ലക്ഷം രൂപ അനുവദിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. അപ്രോച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അപ്രോച്ച് റോഡിൽ കൂടിയുള്ള ഗതാഗതം സ്തംഭിപ്പിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരാരും തന്നെ സംഭവ സ്ഥലത്ത് എത്തി നോക്കുക പോലും ചെയ്തില്ല. ഈ സംഭവത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. തുടർന്ന് വിഷയം രാജു എബ്രഹാം MLA ശ്രദ്ധയിൽപ്പെടുത്തി. റാന്നി തഹസീൽദാർ രാധാകൃഷ്ണൻ നായരുടെ ചേംബറിൽ രാജു എബ്രഹാം MLA, ജില്ലാ പഞ്ചായത്ത് അംഗം കോമളമനിരുദ്ധൻ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് TS സജീവ്, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജാ മധു, യൂത്ത് കോൺഗ്രസ് പെരുന്നാട് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ വറീസ് തുടങ്ങിയ PWD അധികൃതരുമായി ചർച്ചയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും PWD AXC യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം അസിസ്റ്റന്റ് എഞ്ചിനീയറെയാണ് യോഗത്തിൽ പങ്കെടുപ്പിച്ചത്. അവർക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തെ ചൊല്ലി ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിയവർ പ്രതിഷേധിച്ചു. ജനവികാരം മനസ്സിലാക്കി
എം എൽ എയുടെ മുൻകൈ എടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങ് നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റിബൺ മുറിക്കുകയോ നിലപാടം കത്തിക്കുകയോ ആരെ കൊണ്ട് വേണം നമുക്ക് കഴിയും. പക്ഷേങ്കിൽ പി ഡബ്ല്യുയുടെ റെക്കാർഡ് പ്രകാരം റോഡ് തുറന്നു കിട്ടണം. ഇതിപ്പോൾ നമ്മൾ കരാറുകാരൻ കോടതിയിൽ പോകുന്നുള്ള ആശങ്ക നമുക്കുണ്ട്. അതിനെ എങ്ങനെ നേരിടാമെന്നുള്ള കാര്യം പറയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ചർച്ചയ്ക്ക് വന്നവരും നേതൃത്വം കൊടുത്തവരും ഒക്കെ നാളെ പൊതുജന മധ്യത്തിൽ അത് അദ്ദേഹം കോടതിയിൽ പോയാൽ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് ഇവർ ചെയ്തത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉദ്ഘാടന ചടങ്ങ് നടത്തിയതാണെന്നുള്ള ആരോപണം നാളെ കേൾക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ അതായത് കേൾക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് അത്രയും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കില്ല. തുടർന്ന് രാജു എബ്രഹാം എം എൽ എ പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടു. പാലം പണി 15 ദിവസത്തിനുള്ളിൽ ഔദ്യോഗികമായി തുറന്നു കൊടുക്കുമെന്നും പൂവത്തമൂട് ചന്ത മുതൽ പാലം വരെയുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ ഈ 15 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എൽ എക്ക് ഉറപ്പ് നൽകി. ബാക്കി പണികൾക്ക് 75 ലക്ഷം രൂപ കൂടി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും രാജു എബ്രഹാം എം എൽ എ അറിയിച്ചു. ഉദ്ഘാടനം പ്ലാൻ ചെയ്തപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് ഹൈക്കോടതി പ്രസ്റ്റ് ചെയ്യണം. മോദിയിൽ നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. നമുക്കിപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കാം. പിന്നെ സ്റ്റേ വരികയാണെങ്കിൽ പിന്നെ അന്നേരം ഫേസ് ചെയ്യാം. അറിയില്ല എന്താ നമുക്കിതായാലും അറിയാതെ കാര്യം നടത്തുകയാണെങ്കിൽ ഇവർക്ക് നടത്താം. അതെ, സ്റ്റേ വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ളതായിരിക്കും ബുദ്ധി. അതായിരിക്കും ബുദ്ധി. പ്രാദി ടൗണിലെ റോഡിന് കുറച്ചുകൂടെ പൈസ വേണം. പിന്നെ നിങ്ങളുടെ അപ്രോച്ച് റോഡിന് പൈസ വേണം 2. പിന്നെ ഒരു 2 വർക്കും കൂടെ അതായത് വർക്ക് ചെയ്യാൻ തോന്നുന്നു. ആ 2 വർക്കും ഇത്രയും പൈസ വേണമെങ്കിൽ എമർജൻസി ആയിട്ട് ചീഫ് എഞ്ചിനീയറുടെ ഫണ്ടിൽ തരാം. അത് തരാൻ ഡയറക്ഷൻ കൊടുക്കും. അതിൽ ഡയറക്ഷൻ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി കൊടുക്കാവുന്നു പറഞ്ഞു. അതനുസരിച്ച് പിന്നെ 4 ദിവസം മുമ്പ് അവിടുന്ന് ഡയറക്ഷൻ പത്തനംതിട്ട വന്നു. പത്തനംതിട്ടക്കാരെന്നെ വിളിച്ചിരുന്നു. വിളിച്ചപ്പം ഈ പ്രയോറിറ്റി അനുസരിച്ച് ഇത്രയും വർക്കുകൾക്ക് ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ലിസ്റ്റ് ഇന്നലെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ ലഭിച്ചു. അതിലാണ് നിങ്ങൾ ഈ പറഞ്ഞ 25 ലക്ഷം രൂപ ലിസ്റ്റ് പോയതേ ഉള്ളൂ. ആ ലിസ്റ്റ് എ എസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പുള്ളിക്കാരൻ മുൻപേ വിളിച്ചപ്പോൾ അറിയത്തില്ല. അല്ല, എൻ്റെ പ്രശ്നം അറിയില്ലായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ ഓഫീസിൽ വന്നു. അപ്പോൾ എപ്പോൾ എടുത്ത് അത് ഫോണാക്കിയിട്ടുണ്ട് പറഞ്ഞു. ഇപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പം അറിയിച്ചു എന്നാണ് നല്ല ചർച്ച. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിൽ രക്തദാന ക്യാമ്പ് നടന്നു. ജില്ലാ ആശുപത്രി, HDFC ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. റാന്നി സെന്റ് തോമസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തം നൽകി ജീവൻ രക്ഷിക്കൂ എന്നതായിരുന്നു ക്യാമ്പിന്റെ പ്രധാന സന്ദേശം. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയുടെയും HDFC ബാങ്കിന്റെയും റാന്നി സെന്റ് തോമസ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സെന്റ് തോമസ് കോളേജ് NSS യൂണിറ്റ് പ്രവർത്തകർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടർ അരുണാദേവിയുടെ മേൽനോട്ടത്തിലായിരുന്നു ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുര്യാക്കോസ് ക്യാമ്പിന് ആശംസകൾ നേർന്നു. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് റാന്നി സെന്റ് തോമസ് കോളേജിൽ നടക്കുന്നത്. പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ അതുപോലെ തന്നെ HDFC ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി റാന്നി സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ രക്തദാനം നൽകുന്ന ഒരു യജ്ഞമാണ് ഇന്ന് റാന്നി കോളേജ് നടക്കുന്നത്. കോളേജ് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം മാത്രമല്ല സമൂഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു ചിന്തയുടെ പേരിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് സഹകരിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. രക്തം നൽകി ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രധാന സന്ദേശമെന്നും
രക്തം നൽകി ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ ശ്രദ്ധിച്ചാൽ അത് വളരെ വലിയ കാര്യമായി ഞങ്ങൾ കാണുന്നുവെന്നും NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഷ് എം കെ പറഞ്ഞു. ഡൊണേറ്റ് ബ്ലഡ് സേവ് ലൈഫ്, ഇതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. ഇതിലൂടെ ഞങ്ങൾ സമൂഹത്തിലേക്ക് ഒരു വലിയൊരു മാതൃകയാണ് കാണിക്കുന്നത്. അനേകം ആളുകൾക്ക് രക്തമില്ലാതെ, രക്തം ലഭിക്കാതെ അനേകം ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ റാന്നി സന്തോഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ബ്ലഡ് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ബ്ലഡ് കൊടുത്തുകൊണ്ട് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതൊരു വലിയൊരു മാഹാത്മ്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി പുതുതലമുറയുടെ സാമൂഹ്യബോധം വ്യക്തമാക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു രക്തദാന ക്യാമ്പിൽ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. രക്തം ദാനം ചെയ്യുന്നതിനായി വിദ്യാർത്ഥികളുടെ വളരെ വലിയ തിരക്ക് ക്യാമ്പിൽ അനുഭവപ്പെട്ടു. പ്രൊഫസർ ഷെവലിയർ പ്രസാദ് ജോസഫ്, സെക്രട്ടറി കെ എം ഉണ്ണിട്ടൻ, ട്രഷറർ തമ്പി വാഴയ്ക്കൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. റാന്നി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന് വൈദ്യുതി വികസന സമിതി യോഗത്തിൽ തീരുമാനം. ഊർജിത വൈദ്യുതി വികസന പദ്ധതി അനുസരിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുവാനും തീരുമാനമായി. റാന്നി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് ക്ഷാമം ഉൾപ്പെടെയുള്ള വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വിദ്യുശക്തി ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ രാജു എബ്രഹാം എം എൽ എ അധ്യക്ഷനായിരുന്നു. കമ്മിറ്റി ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് ഇവിടെ രണ്ടു രൂപത്തിലാണ് ചർച്ചകൾ വന്നത്. ഇവിടെ ഉയർന്നു വന്ന ചർച്ചകൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരുന്നു, ചില കാര്യങ്ങൾ ബോർഡ് തന്നെ ചെയ്യേണ്ടതായിരുന്നു. അത് കാലാകാലങ്ങളായി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് നമ്മുടെ വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് സ്കീമാണ്. വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് സ്കീം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ട് വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് പോയാൽ 12 പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ പഞ്ചായത്തിലെ വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് പോലും ചെയ്യാനുള്ള പൈസ ഇവിടെ ഇല്ല. അതുകൊണ്ട് അത് നോർമൽ ബോർഡിന്റെ വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് സ്കീമായി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഓരോ പഞ്ചായത്തിനും ഈ രംഗത്തുള്ള ആവശ്യകതയെപ്പറ്റിയും പോരായ്മകളെപ്പറ്റിയും വികസന സമിതിക്ക് രേഖാമൂലമായ കത്ത് നൽകണം. തുടർന്ന് ആ കത്തിന്റെ വെളിച്ചത്തിലാവും നിർമ്മാണ ജോലികൾ KSEB ഏറ്റെടുത്ത് നടത്തുക. ഓരോ ഗ്രാമപഞ്ചായത്തുകളും 1 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപയും ഉപയോഗിച്ച് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഊർജിത വൈദ്യുതി വികസന പദ്ധതി പ്രകാരം ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ വികസന സമിതിയുടെ മേൽനോട്ടത്തിൽ ഏറ്റെടുത്ത് നടത്തും. വടശ്ശേരിക്കര KSEB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജുരാജ്, റാന്നി അങ്ങാടി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ പ്രതീക്കുമാർ കിഴക്കേവിള, മേഴ്സി പാണ്ഡ്യത്ത്, ഷേർലി ജോർജ്, വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് പണിക്കർ, വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കരൻ, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരൻ, KSEBയിലെ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മറ്റൊരു കാര്യം അതൊന്നും അത് ലൈനില് എവിടെയോ ഷോർട്ട് ആകുന്നുണ്ട്. അത് ഞാൻ നേരത്തെയുള്ള കൈയോട് ഞാൻ അത് സൂചിപ്പിക്കുന്നു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു.
റാന്നി സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സിനോഷർ 2014 എന്ന വിദ്യാഭ്യാസ പ്രദർശനം ആരംഭിച്ചു. രാജു ഇബ്രാഹിം എൽ എ ഉദ്ഘാടനം ചെയ്തു. സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പ്രദർശനമായ സിനോസ 2014 ഉദ്ഘാടനം നടന്നു. രാജു എബ്രഹാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മുടെ മുമ്പിൽ ചന്ദ്രനിൽ എങ്ങനെ മനുഷ്യവാസം സാധ്യമാകും എന്നാണ് ഇന്ന് ലോകം ചിന്തിക്കുന്നത്. നിങ്ങൾ കാണുന്ന ലോകത്തെ പറ്റിയുള്ള സൃഷ്ടികൾ, അതാണ് നിങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ്. ഞങ്ങളെ കൊണ്ടിത് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കഴിവ് ഈ നാട് കാണാൻ പോവുകയാണ്. നാളത്തെ ലോകത്തിൽ നിങ്ങളാണ് അത്ഭുതങ്ങൾ വിരിയിക്കേണ്ട വ്യക്തികൾ. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തെ ഇതേപോലെ നിലനിർത്താൻ കഴിയുന്ന നേതൃത്വം നൽകാൻ സിറ്റാഡൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കുടിമരത്തമൂട്ടിൽ, പ്രിൻസിപ്പൽ ഫാദർ ജോഷി സെബാസ്റ്റ്യൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി നിങ്ങൾ ചെയ്തു കൂട്ടിയ കുറേ നല്ല പ്രോജക്റ്റുകൾ, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിനോഷ 2014 നമ്മൾ കാണാൻ പോകുന്നത്. അത് കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇന്നവേറ്റീവായിട്ടുള്ള കഴിവുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ ഉണ്ട്. അവരോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് മറ്റ് സുഹൃത്തുക്കളുണ്ട്, അധ്യാപകരുണ്ട്, പിന്നെ മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നാടിന്റെ വികസനമായി, നന്മയായി, ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ആവോളം ശ്രമിക്കുന്ന സിറ്റാഡൽ സ്കൂളിനെ ഞാൻ ഈ സമയത്ത് വളരെയധികം അഭിനന്ദിക്കുന്നു. കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടന്ന കലാബോധത്തെ ഉണർത്തിയെടുത്തുകൊണ്ട് ഈ നാടിന് കാഴ്ചവെക്കുവാൻ അവസരം സംഘടിപ്പിച്ച സംഘാടകരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ അറിവ് തിരിച്ചറിവിന്റെ ലോകത്തിലേക്കായി തീരുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. റാന്നി സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പ്രദർശനം സിനോഷ 2014 തുടക്കമായി. സിറ്റാഡൽ സ്കൂളിലെ LKG മുതൽ +2 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനമാണ് സിനോഷ 2014. നവംബർ 8 പ്രദർശനം സമാപിക്കും. പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ട മനുഷ്യ ശരീരവും പഞ്ചഭൂതാത്മകമാണെന്ന തത്വം ഓർമ്മപ്പെടുത്തുന്ന ശില്പം ലോഗോവാക്കിക്കൊണ്ട് സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സിനോസ 2014 ഏറെ ശ്രദ്ധേയമായി. 8-ാം തീയതി വരെയാണ് സിനോസർ 2014 നടക്കുക. ആകാശത്തിന്റെ അതിർത്തിക്കപ്പുറം വളർന്ന ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകം പുതുതലമുറ എങ്ങനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു എന്നതിന് ദൃഷ്ടാന്തമായിരുന്നു സിനോസർ 2014 നടക്കുന്ന പ്രദർശനങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ഗ്രാഫ് തിയറി മുതൽ കിഡ്സ് വേൾഡ് വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ പ്രദർശനം കാണുവാൻ 13 കോട്ടയം കൊല്ലം ജില്ലകളിലെ 50-ൽപ്പരം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളായി സ്കൂളിൽ എത്തിച്ചേരും. തീ എന്ന പ്രതിഭാസം മനുഷ്യരാശിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിനെ ആസ്പദമാക്കി ഗ്രീക്ക് പുരാണത്തിൽ അഗ്നിയുടെ ദേവനായ പ്രമോത്തിയസിന്റെ കഥ വിവരിക്കുന്ന ഡോക്യുമെന്ററിയും വിദ്യാർത്ഥികളെ അവതരിപ്പിച്ച ടാബ്ലോയും ഏറെ ശ്രദ്ധേയമായി. സിറ്റാഡൽ സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ ഒരുക്കിയ രംഗാവിഷ്കരണമായിരുന്നു ഇത്. അവിടെ പോകാം.
ആഗോളതാപനം വരുത്തുന്ന വിനകളും ആഗോളതാപനത്തിനെതിരെ കൈക്കൊള്ളേണ്ട കരുതലുകളുമൊക്കെ വിവരിക്കുന്ന എയർ സെക്ഷനും സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പവർ പ്ലാന്റ് റിമോട്ട് കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ച് എല്ലാത്തരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാവുന്ന സംവിധാനവും ഏറെ ശ്രദ്ധേയമായി. ഈ പ്ലഗ് ബോർഡിലാണെങ്കിൽ സ്വിച്ച് ഇല്ല. നമ്മൾ എങ്ങനെ സ്വിച്ച് ഇല്ലാതെ എല്ലാ ഉപകരണങ്ങളും എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു ഐഡിയയിൽ നിന്നാണ് ഞങ്ങൾക്ക് റിമോട്ട് വരി എങ്ങനെ ലൈറ്റും ഫാനും ഒക്കെ പ്രവർത്തിപ്പിച്ചുകൂടാ എന്ന് ചിന്തിച്ചത്. അപ്പോൾ ഈ റിമോട്ട് വരി, ഈ ഒരു സാധാ റിമോട്ട് വരിയാണ് ഞങ്ങൾ എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സ്വിച്ച് ഞെക്കും, റിമോട്ടിലൊരു സ്വിച്ച് ഞെക്കുമ്പോൾ അത് ലൈറ്റ് ഓഫ് ആവുകയും വേറൊരു സ്വിച്ച് ചെയ്യുമ്പോൾ അത് ഓൺ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മൊബൈൽ ചാർജ് ചെയ്യാം, ടി വി, ഫ്രിഡ്ജ്, ഫാൻ, അങ്ങനെ എന്തും വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം. ഇപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രായമായവരെ ഉദ്ദേശിച്ചാണ്. അവർക്കെന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ ആണെങ്കിലും പോയി സ്വിച്ച് ഓണാക്കി ഫാൻ ഇടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിമോട്ട് വെച്ച് അവർക്ക് എവിടെ നിന്നാണെങ്കിലും ഫാന്, ലൈറ്റ് തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഹിന്ദി വിഭാഗം ഒരുക്കിയ പ്രദർശന സ്റ്റാളിൽ വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരുക്കിയ ദൃശ്യവിരുന്ന് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഉത്തരേന്ത്യൻ ഭക്ഷണ പദാർത്ഥങ്ങളും പ്രദർശന സ്റ്റാളിൽ ഒരുക്കിയിരുന്നു. അടുത്തത് 4D ആനിമേഷൻ ചിത്രങ്ങളുടെ പ്രദർശന സ്റ്റാളാണ്. കുട്ടികൾ കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞും കണ്ടറിഞ്ഞതുമായ കഥാപാത്രങ്ങൾ തങ്ങളുടെ തൊട്ടുമുമ്പിലൂടെ കടന്നുപോയപ്പോൾ ദൃശ്യകലയിലെ നൂതന സാങ്കേതികത്വം മിഴിവോടെ അവതരിപ്പിക്കുവാനായി. വെജിറ്റബിൾ ഗാർവിംഗ് വിഭാഗത്തിൽ കാബേജ് കൊണ്ടും വഴുതനങ്ങ ഉപയോഗിച്ചും ആമ വെള്ളരിക്കായും കോവയ്ക്കായും ഉപയോഗിച്ച് നിർമ്മിച്ച ആമ, പാവയ്ക്ക കൊണ്ട് നിർമ്മിച്ച ചീങ്കണ്ണികൾ, വഴുതനങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ എന്നിവയും വിവിധ തരത്തിലുള്ള പുഷ്പാലങ്കാരങ്ങളും കൗതുകമുണർത്തുന്നവയാണ്. കിഡ്സ് വേൾഡിലേക്ക് കടന്നുചെല്ലുമ്പോഴാവട്ടെ, അവരെപ്പോലെ തന്നെ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന കുറേയേറെ പാവകൾ, അതിലധികവും പല വലിപ്പത്തിലുള്ള ടെഡിബെയറുകളാണ്. കൂടാതെ പഴയകാലത്തെ വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഏറെ ശ്രദ്ധ ആകർഷിച്ചു. കുട്ടികളുടെ ക്രിയാത്മകമായ കണ്ടുപിടുത്തങ്ങൾ ഇനിയും നിരവധിയാണ്. അതുപോലെ തന്നെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ, മാധ്യമങ്ങൾ, ISRO, മലയാള മനോരമ, മാതൃഭൂമി, ദീപിക, എക്സൈസ്, ഫിഷറീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ്, മെഡിക്കൽ ട്രസ്റ്റ് മുണ്ടക്കയം, ഫെഡറൽ ബാങ്ക്, പ്രസ് ഫോട്ടോഗ്രാഫി, VV പബ്ലിക്കേഷൻ എന്നിവയുടെ സ്റ്റാളുകളും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും വരും ദിവസങ്ങളിലെ സിറ്റി ന്യൂസിൽ ഉൾപ്പെടുത്തും. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. റാന്നി ഏഴൊലി ASSC ഗ്രൗണ്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പണ്ഡിത് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. റാന്നി ഏഴൊലി ASSC ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പണ്ഡിത് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഗ്രാമതലത്തിലെ പ്രിയപ്പെട്ടവർ അനേക കഴിവുള്ളവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പല വേദികളും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമതലം മുതൽ സംസ്ഥാനതലം വരെ പങ്കെടുക്കുവാൻ കഴിയുന്ന ഒരു വേദിയാണ് കലോത്സവം. ഈ ഏഴോലി പ്രദേശത്തെ ഇന്ന് തികച്ചും ഉത്സവ പറമ്പായി മാറ്റുവാൻ ഇടയായി തീർന്ന കേരളോത്സവം അങ്ങാടി പഞ്ചായത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലൂടെ ഇവിടെ നിറവേറ്റപ്പെടുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. യുവജന ബോർഡും സംസ്ഥാന ഗവൺമെന്റും ഒത്തുചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട കലാപ്രതിഭകളെ വാർത്തെടുക്കുവാൻ
നൂതനമായ ആശയത്തിലൂടെ ക്രമീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കേരളോത്സവം. ഗ്രാമപഞ്ചായത്ത് അംഗം റജി പൂവത്തൂർ സ്വാഗതം ആശംസിച്ചു. പലകാലങ്ങളായി അനുഭവിച്ച ഒരു രംഗമായിരുന്നു കേരളോത്സവം. ഒരു വർഷത്തിലൂടെ നടക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ ഫൈനൽ നടന്നു. അതിമനോഹരമായ ഒരു കളിയായിരുന്നു. ഇതുപോലൊരു കളി കേരള ടീമിൽ പോലും ഇതുപോലെ കളി കഴിഞ്ഞ വർഷം നടന്നില്ല. ഈ വർഷം ഉദ്ഘാടനം ചെയ്യാൻ ഇവരുടെ ഇടയായി കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഉന്നതമായ ആശംസകൾ ഇവിടെ പറയുവാൻ പല ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാരെ രണ്ടുപേരെ ക്ഷണിച്ചാണ്, രണ്ടുപേരും വന്നിട്ടില്ല. അതിനുള്ള പ്രതീക്ഷകളുണ്ട്. അതുപോലെ ഈ നല്ല ഒരു പ്രകൃതി അനുഗ്രഹിച്ച ഈ ദിവസത്തിൽ നമ്മുടെ ഇങ്ങാടി പഞ്ചായത്തിലെ എല്ലാ വിഭാഗത്തിലും വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും പല ടീമുകളും ഇവിടെ വന്ന് കഴിഞ്ഞു. അവരുടെ മാമാങ്കം കുറിക്കുവാനായിട്ട് അവരിവിടെ വന്ന് ആര് ജയിക്കുവാനും ഒറ്റപ്പെട്ടുള്ള ചട്ടങ്ങളുള്ള പോരാട്ടങ്ങളാണ് ഇവിടെ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസ്സി അലക്സ് അനീവലേകാല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രാമങ്ങളിലുള്ള യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിനായി കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഈ ഗ്രാമോത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങാടിക്ക് പഞ്ചായത്തിലും ഇന്നിവിടെ ഈ ഗ്രാമോത്സവം കേരളോത്സവം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോൺ കെ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ക്രിക്കറ്റ് ആൻഡ് അത്ലറ്റിക് 7-8 തീയതികളിൽ ഇട്ടിച്ചുവട് എബനേസർ സ്കൂൾ ഗ്രൗണ്ടിലും, വോളിബോൾ ASC ഗ്രൗണ്ടിൽ 6-7-8-9 തീയതികളിലും, ഫുട്ബോൾ റാന്നി MS ഗ്രൗണ്ടിൽ 8-9 തീയതികളിലും നടക്കും. സിറ്റി ന്യൂസ് റാന്നി ഇടവേള. വാർത്തകൾ തുടരുന്നു. അയിരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് ശാഖ ഉദ്ഘാടനം ചെയ്തു. രാജു എബ്രഹാം MLA നവീകരിച്ച ബാങ്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അയിരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് ശാഖയുടെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. ഈ നാടിന്റെ എല്ലാ സ്പന്ദനങ്ങൾക്കും ഈ ബാങ്ക് നിർണായകമായ സംഭാവനകൾ നൽകുന്നുണ്ട്. ഈ ബാങ്കിനെ വളർത്തിയത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഏറ്റവും സത്യസന്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ബാങ്കിന്റെ ഭരണസമിതിയുടെ നേട്ടം. അതുകൊണ്ടാണ് ഈ ബാങ്കിന് എല്ലാ പിന്തുണയും നൽകാൻ എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും ഈ ബാങ്കിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും നൽകുന്നത്. നമ്മുടെ ജില്ലയിലെ ഒന്നാമത്തെ ബാങ്കായി ഈ സർവീസ് എന്ന ബാങ്കിനെ നമുക്ക് വളർത്തണം. ആധുനികമായ സൗകര്യങ്ങൾ ഇന്ന് എല്ലാ ബാങ്കിനും അത്യന്താപേക്ഷിതമാണ്. ബാങ്ക് പ്രസിഡന്റ് വി പ്രസാദ് അധ്യക്ഷനായിരുന്നു. ഇന്ന് അയിരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ഈ നാടിന്റെ ബാങ്ക് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സങ്കുലമായ എല്ലാ ചിന്താഗതികൾക്കും അതീതമായി ഈ നാട്ടിലെ ജനങ്ങൾ മുക്തരണ്ടമായി ബാങ്കിന്റെ ഭരണസമിതിയെയും ബാങ്കിന്റെ ജീവനക്കാരെയും പ്രശംസിക്കുകയും ആവശ്യമായ പിന്തുണവും പിന്തുണയും എല്ലാ അവസരത്തിലും വളരെ ഉദാരമായി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ കോമളം അനിരുദ്ധൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് മുടീത്തര ഭാസ്കര പണിക്കർ, MIP, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബാബുരാജ്, തോമസ് തമ്പി, KK കുമാരൻ, രാജൻ മാണിമല, മാത്യൂസ് മോഹൻ, മാന്നാക്കുഴിയിൽ ശോഭാസി, സതീഷ് ബാബു, ജേക്കബ് കോശി, സുരേഷ് കുഴുവേലി,
അമ്പിളി പ്രഭാകരൻ നായർ, ബിംബി രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്ക് സെക്രട്ടറി സുജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കുടുംബശ്രീ ADS പ്രവർത്തകർ ശുചീകരണ ദിനം ആചരിച്ചു. രാജു എബ്രാഹിം എൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽപ്പെട്ട കുടുംബശ്രീ ADS പ്രവർത്തകർ പ്ലാഗമൺ ജംഗ്ഷനും പരിസരങ്ങളും ശുചീകരിച്ചു. രാജു എബ്രഹാം MLA ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉണ്ണി വിളാച്ചേരി, ഗ്രാമപഞ്ചായത്ത് അംഗം വിക്രമൻ നാരായണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തമ്പി, ADS കുടുംബശ്രീ പ്രസിഡന്റ് ജെസ്സി ജോയ്, സെക്രട്ടറി ജയകുമാരി, അജിത് പ്ലാങ്കവൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, റാന്നി. നിര്യാതനായി കീക്കുളൂർ കോനാട്ട KM വർഗീസ്. പാപ്പി നിര്യാതനായി, 92 വയസ്സായിരുന്നു. സംസ്കാരം 8-ാം തീയതി ശനിയാഴ്ച 11:30 ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 12 കീക്കുളൂർ മർത്തമ്മ പള്ളിയിൽ നടക്കും. അയിരൂർ കല്ലറവാളിക്കൽ കുടുംബാംഗം തങ്കമ്മയാണ് ഭാര്യ. കുഞ്ഞുമോൻ, തമ്പി, സണ്ണി, മോളി, ഓമന, കൊച്ചുമോൾ എന്നിവർ മക്കളും. കുഞ്ഞുമോൾ ദീനാമ, ഷൈല, രാജു, ജെയിംസ്, അങ്ങാടി പഞ്ചായത്ത് അംഗം റജി പൂവത്തൂർ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ബാർക്കോഴ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന പിണറായി വിജയന്റെ ആവശ്യം യുക്തിക്ക് നിരക്കാത്തതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ധനമന്ത്രി KM മാണി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ട CPI പ്രത്യക്ഷ സമര പരിപാടികൾക്ക് ഒരുങ്ങുന്നു. റാന്നി. പെരുന്നാട് പൂവത്തുമൂട് പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ 25 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. റാന്നി സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സിനോഷൻ 2014 വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കമായി. പ്രദർശനം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.